സകലകലയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ് അലവി. യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഏഴാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. മറ്റൊന്നുമല്ല, നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പണിപ്പുരയിലായതുകൊണ്ടാണ്. അതിന് നല്ല വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സബ്സ്ക്രൈബ് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാവർക്കും നന്ദി സ്പെഷ്യലായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരിക്കിനെ മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്, അതേപോലെയുള്ള ഒരു മറ്റൊരു വെബ് സീരീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒതളങ്ങ തുരുത്ത്. തുരുത്തിലെ കുറച്ച് പിള്ളേരിറക്കുന്ന പൊളി സാധനമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൊക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന ചാനലിലൂടെ ഒതളങ്ങ തുരുത്ത് എന്ന എപ്പിസോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണമെന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരും. നമ്മുടെ ചാനലിൽ യൂട്യൂബേഴ്സ് എന്നെ പരിചയപ്പെടുത്തുന്ന ഇതേപോലത്തെ എപ്പിസോഡുകൾ ഉണ്ട്. അതേപോലെ തന്നെ ടെക്ക്, ഫുഡ്, അതുപോലെ ട്രാവൽ, ഷോർട്ട് ഫിലിം, ഇങ്ങനെ വ്യത്യസ്തമായ സംഗതികളാണ് സകലകലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. കരിക്ക് വെബ് സീരീസ് വന്നതിന് ശേഷം വ്യത്യസ്തമായ ഒരുപാട് ചാനലുകൾ വെബ് സീരീസ് ആയിട്ട് വന്നു. അതിൽ ക്ലിക്കായത് ചിലത് മാത്രമാണ്. പൊന്മുട്ട, അതുപോലെ 30 മില്ലി, ഇപ്പോൾ ഇതാ ഈ ഒരു മാസമായിട്ട് ക്ലിക്കായി വൈറലായിക്കൊണ്ടിരിക്കുന്നു, മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒതളങ്ങ തുരുത്ത്. വെള്ളവുമായി ഒരുപാട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു കായാണല്ലോ ഒതളങ്ങ. എന്ന് മാത്രമല്ല, അത് കായൽ തീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത്തരം പ്രദേശങ്ങളാണ് അതിൻ്റെ വളർച്ചയും. ഒതളങ്ങ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. എവിടെ അത് അടിയുന്നോ അവിടെ കിടന്ന് അത് ഇങ്ങനെ വളരും. അതുപോലെ തന്നെയാണ് ഇതിലില്ല ഈ സീരീസിലുള്ള ഓരോ കഥാപാത്രവും. പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ ആ ഒഴുക്കിൻ്റെ കൂടെ അവരെങ്ങനെ പോകും. ഇതാണ് ഒതളങ്ങയുടെ പ്രത്യേകതയും. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അമ്പുജിയാണ് ഈ ഒതളങ്ങ തുരുത്തിൻ്റെ സംവിധായകനും. കഥയും തിരക്കഥയും എഡിറ്റിങ്ങും സൗണ്ടും BGM എല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. കരിക്കിൻ്റെ നിഖിൽ പ്രസാദ് ചെയ്യുന്നത് പോലെയുള്ള ഏകദേശം എല്ലാ സംഗതിയും അമ്പുജി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. വളരെ ചെറിയ ഒരു ക്രൂ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു തുരുത്ത് അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതങ്ങൾ ഒപ്പിയെടുക്കുന്നതാണ് ഇതിലെ കഥ. അതിലുള്ള അഭിനയിക്കുന്ന ആളുകൾ വളരെ സിമ്പിളായി, വളരെ കൂളായി, നാച്ചുറലായിട്ടുള്ള ഒരു ജീവിതമാണ് കാണിക്കുന്നത്. ശരിക്കും അവർ അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അഭിനയമായാലും അവരുടെ ടെക്നിക്കൽ വശമായാലും അവരുടെ ക്യാമറ, BGM, സൗണ്ട്, അതെല്ലാം മികച്ചതാണ് എന്നുള്ളതാണ്. അത് കണ്ടാൽ തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ഇരുന്ന് പോകും. അത് കണ്ട് അത് പൂർത്തിയായി അത് ഫുള്ളായി കാണുവാനുള്ളൊരു പ്രചോദനം അവരുടെ ക്യാമറയ്ക്ക്, അവരുടെ ഓരോ ഫ്രെയിമിനുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇതിലെ പല കഥാപാത്രങ്ങളും മിന്നിമറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പല ഡയലോഗുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഈ വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പപ്പൻ, നത്ത് എന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ഒതളങ്ങ തുരുത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഇവരാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിനെ ജീവിപ്പിക്കുന്നതിൽ അതിൽ അഭിനയിക്കുന്ന ആളുകളും അതുപോലെ തന്നെ സംവിധായകനും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വെബ് സീരീസ് മലയാളികൾ ഏറ്റെടുക്കാൻ കാരണം. March 22, 2016 ഈ ചാനൽ തുടങ്ങിയത് എങ്കിലും 2019 ആദ്യ വീഡിയോ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നത്. മൊത്തം 8 വീഡിയോ മാത്രമാണ് അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 482,000 സബ്സ്ക്രൈബ് അവർക്കായിട്ടുണ്ട്. ഇത് ഇറങ്ങുമ്പോഴേക്കും അത് 500,000 കടക്കും എന്നുള്ളതിൽ സംശയമില്ല. ഇനി ഇവരുടെ വളർച്ച ചിലപ്പോൾ അടുത്ത മാസത്തിൽ തന്നെ മില്യൺ ആവും എന്നുള്ളതിലും സംശയമില്ല. കോമഡി വെബ് സീരീസ്, മലയാളം വെബ് സീരീസ് എന്നാണ് ഇവരുടെ എബൌട്ടിൽ ഇവർ എഴുതിയിരിക്കുന്നത്. May 13, 2019 ഇവർ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കരഞ്ഞണ്ട് എന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ വീഡിയോ മുതലാണ് ഒതളങ്ങ തുരുത്ത് എന്ന എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നത്. ഒരു ഒതളങ്ങ പ്രേമം എന്ന തലക്കെട്ടിൽ ഈ വെബ് സീരീസ് തുടങ്ങുന്നത് August 25, 2019.
അതിലുള്ള മെയിൻ കഥാപാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പപ്പനും നെത്തും ആണ്. അതിലെ നെത്ത് കഥാപാത്രം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് നവാസിനെ പോലെയുള്ള ആളുകളെയാണ്. നെത്തും നവാസും ഏകദേശം ഒരേ ക്യാരക്ടറാണ്. ഒന്ന് തെക്കൻ ക്യാരക്ടർ, ഒന്ന് വടക്കൻ ക്യാരക്ടർ. ഒരാൾ തെക്കൻ ഭാഷ കൈകാര്യം ചെയ്യുന്നു, ഒരാൾ വടക്കൻ ഭാഷയെ കോഴിക്കോട് ഭാഷയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. രണ്ടാളുടെയും ഏകദേശം ഒരേപോലത്തെ തമാശകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർ 8 വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ 6 വെബ് സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്തിരുന്നത്, ഒതളങ്ങ തുരുത്ത് നടത്തി ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 എപ്പിസോഡായ സിംഗപ്പെണ്ണി എന്നുള്ളതാണ്. സിംഗപ്പെണ്ണിലെ പെണ്ണും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, വളരെ നാച്ചുറലായിട്ട്. അത് രസകരമായിട്ട് ആ സിംഗപ്പെണ്ണി എന്ന ആ പെണ്ണിനെ അവർ ജീവിപ്പിച്ചിട്ടുണ്ട്, ആ കഥാപാത്രത്തിലൂടെ അവർ ജീവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല രസകരമായി തോന്നി. അവരുടെ വീണ്ടും വീഡിയോ കാണാനുള്ള പ്രചോദനം അതിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവരെ കുറിച്ചുള്ള ഒരു ലേഖനം വന്നിരുന്നു. അതേപോലെ തന്നെ ട്രോളനിലെ രാജാവായ ഉബൈദ് ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് അവരുടെ സ്വന്തം ചാനലിൽ ഇട്ടതോടുകൂടി ഒന്നും കൂടി അവരുടെ ചാനല് മികച്ചതിലേക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു വഴിത്തിരിവായി. ഇവരുടെ ഓരോ വീഡിയോ ഇറങ്ങുന്നത് 1 ഇടവിട്ടിട്ടാണ്. ഇനി അത് ചിലപ്പോൾ കുറച്ചും കൂടി സ്പീഡ് ആളുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ 2 ഒരിക്കലോ വരുന്നത് പോലെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഒതളങ്ങ പ്രേമം, തുരുത്തിലെ ഒട്ടകം, നത്തിൻ്റെ പ്രതികാരം, സിംഗപ്പെണ്ണ്, വെടിയിറച്ചി, പപ്പൻ്റെ ഭായിയ മർദ്ദനം, ഇങ്ങനെ 6 വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരാളാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന. വളരെ രസകരമായിട്ടാണ് ഓരോ ഫ്രെയിമും സെറ്റ് ചെയ്തിരിക്കുന്നത്. സംവിധായകൻ്റെ കൂടെ തന്നെ ഈ ക്യാമറമാന് നല്ല റോളുണ്ട് എന്നുള്ളതാണ്. കിരൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവരെല്ലാവരും കൊല്ലം ആലപ്പാട് 1000 തെങ്ങ് പ്രദേശത്തെ ആളുകളാണ്. എന്ന് മാത്രമല്ല ഇത് തന്നെയാണ് ഇവരുടെ പ്രദേശം തന്നെയാണ് ഇവർ ലൊക്കേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി ഓരോ സീനിലും നമുക്ക് കാണാൻ സാധിക്കും. നത്തിൻ്റെ ഒറിജിനൽ പേര് അബിൻ എന്നാണ്. പപ്പൻ്റെ ഒറിജിനൽ പേര് ജയേഷ് എന്നാണ്. അതേപോലെ തന്നെ സിംഗപ്പെണ്ണും, സിംഗപ്പെണ്ണിലെ അഭിനയിച്ച ആ ക്യാരക്ടറിൻ്റെ പേര് എനിക്കറിയില്ല. എന്തായാലും അവർ 3 അഭിനയം എനിക്ക് വളരെ രസകരമായി തോന്നി, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഭാവിയിൽ ഈ ഒതളങ്ങ തുരുത്ത് ചിലപ്പോൾ ഒരു സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അൻവർ റഷീദിനെ പോലെയുള്ള ആളുകൾ ഇവരെ ബന്ധപ്പെട്ടിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു സീരിയസ് തന്നെയാണ്. പക്ഷേ അതിലുള്ള ചില ഡയലോഗുകൾ നെത്തും അതുപോലെ തന്നെ പപ്പനൊക്കെ അവരുടെ ഒറിജിനലായിട്ടുള്ള ചില സംസാര ശൈലിയിലൂടെ വരും. അത് കൂട്ടിച്ചേർക്കും. അത് നിർത്തിക്കഴിഞ്ഞാൽ, അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സീരിയസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ സംവിധായകൻ പറയുന്നത്. ഇവരിതുവരെയും പരസ്യങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ യൂട്യൂബ് ഇടുന്ന പരസ്യത്തിന് പുറമെ മറ്റുള്ള പരസ്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ട് ഇവർ സ്വീകരിച്ചില്ല. കാരണം ഈ കഥയെ അത് ബാധിക്കും, അത് ആളുകൾക്ക്, ഇതിൻ്റെ കാണികൾക്ക്, പ്രേക്ഷകർക്ക് അത് ബോറടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പരസ്യമൊന്നും ഇതുവരെ ഇട്ട ഏതിലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അവരുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. ഒതളങ്ങ തുരുത്ത് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അവ ലഭിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. അതാ അങ്ങനെ പോകുന്നതാണ്, ഇങ്ങനെ ഒതളങ്ങ തുരുത്ത് എന്ന് സെർച്ച് ചെയ്ത് പോകുന്നതാണ് യൂട്യൂബിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ലിങ്ക് താഴെ കൊടുക്കാത്തത്. മുമ്പത്തേക്ക് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ കൊടുക്കാത്തത് ഒതളങ്ങ തുരുത്ത് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒതളങ്ങ തുരുത്ത് അടുത്തായിട്ട് തന്നെ 1 മില്യനും 2 മില്യനും അടിക്കുമെന്നതിൽ സംശയമില്ല. അവർ അതിലും മുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു യൂട്യൂബറിനെ പരിചയപ്പെടുത്തലുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.